നമസ്കാരം പി എസ് സി പരീക്ഷ എഴുതുവാൻ വേണ്ടിയിട്ട് വളരെ ഗൗരവത്തോടു കൂടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന പല കൂട്ടുകാർക്കും സംഭവിക്കുന്ന ചില അബദ്ധങ്ങളുണ്ട് അത്തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അബദ്ധം അല്ലെങ്കിൽ മണ്ടത്തരം എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ കൂടെ പഠിക്കുന്ന ആൾക്കാരായിക്കൊള്ളട്ടെ നമ്മൾക്ക് ക്ലാസ് എടുക്കുന്ന അധ്യാപകരായിക്കൊള്ളട്ടെ യൂട്യൂബ് ചാനലുകളായിക്കൊള്ളട്ടെ നമുക്ക് കിട്ടുന്ന സോഴ്സുകൾ ആയിക്കൊള്ളട്ടെ എവിടെയും എപ്പോഴും നിങ്ങൾ കേൾക്കുന്ന ഒരു കാര്യം ഇതാണ് പി വൈ ക്യൂ അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അഥവാ മുൻ വർഷത്തെ ചോദ്യങ്ങൾ അത് ഒരു നൂറെണ്ണം അല്ലെങ്കിൽ ഒരു ഇരുന്നൂറെണ്ണം അല്ലെങ്കിൽ ഒരു അഞ്ഞൂറെണ്ണം പഠിച്ചാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പ് എന്ന മറ്റുള്ള പരസ്യങ്ങളും പ്രചരണങ്ങളും ഒക്കെ കാണുന്നുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യും കിട്ടുമോ ജോലിയല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത് നേരെ എന്ത് ചെയ്യും തച്ചിനേരുന്ന സമയം മെനക്കിട്ട് അത് പഠിക്കാനായിട്ട് പോകും അങ്ങനെ പഠിക്കാൻ പോകുന്ന നമുക്ക് ഇവിടെ വേണ്ടുന്ന ഒരു ഘടകമുണ്ട് എന്താണ് അതിൽ പഠിക്കേണ്ടത് മുൻവർഷത്തെ ചോദ്യം അത്യാവശ്യമാണ് പക്ഷേ അവിടെ നമ്മൾ തെരഞ്ഞെടുത്ത് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും ആ പണിയാണ് നമ്മളെ റാങ്ക് പട്ടികയിൽ പിന്നോട്ട് നയിക്കുന്ന ഘടകം എബവ് ആവറേജ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അവർക്ക് ഇതറിയാം അതുകൊണ്ട് അവർ വളരെ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ആവറേജുകാരായിട്ടുള്ള നമ്മളിൽ പലരും എന്ത് ചെയ്യുന്നു നമ്മൾ കാര്യങ്ങൾ ശരിയായിട്ട് മനസ്സിലാക്കാതെ അതിൻ്റെ പിന്നാലെ പോയിട്ട് നമ്മുടെ വിലപ്പെട്ട സമയവും റാങ്ക് പട്ടികയിൽ പിന്നിലാകുവാനായിട്ട് കാരണം ആകുന്ന ഒരു മൂന്ന് നാല് മാർഗം നശിപ്പിച്ചിട്ടാണ് പരീക്ഷാ ഹാളിൽ നിന്ന് പലപ്പോഴും ഇറങ്ങുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കേണ്ടതുണ്ടോ പഠിക്കണമെങ്കിൽ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഒരു പരീക്ഷ നടന്നു ആ പരീക്ഷയ്ക്ക് നമുക്ക് നൂറ് ചോദ്യങ്ങൾ കിട്ടാറുണ്ട് ആ നൂറ് ചോദ്യങ്ങളിൽ മുൻവർഷ ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഡ്വാൻറ്റേജ് കിട്ടുന്ന മേഖല ഏത് എന്ന് തിരിച്ചറിയുന്നതാണ് ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത് അതിൽ നമ്മൾ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ആയിരിക്കാം നമ്മുടെ ഇംഗ്ലീഷ് മലയാളം കണക്ക് ഈ മൂന്ന് മേഖലകൾ ഇംഗ്ലീഷ് മലയാളം കണക്ക് സിലബസിനകത്തുനിന്ന് മാത്രമായിരിക്കും പലപ്പോഴും ചോദ്യങ്ങൾ വരിക അതുകൊണ്ട് തന്നെ മൂന്ന് വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ആയിരമോ രണ്ടായിരമോ ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ മേഖലയിൽ നിന്നും എൺപത് ശതമാനത്തോളം മാർക്ക് ഉറപ്പിക്കാൻ പറ്റും അപ്പോൾ മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ഏതാണെന്നുള്ള തിരിച്ചറിവാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇംഗ്ലീഷ് മലയാളം കണക്ക് ഈ മൂന്ന് മേഖലകൾ മാത്രമേ കണ്ണും പൂട്ടി നമുക്ക് പറയാൻ പറ്റുള്ളൂ മുൻവർഷ ചോദ്യങ്ങളും ഗുണം ചെയ്യുന്നു എന്ന് എന്നാൽ ഇപ്പുറത്തുള്ള മേഖല കറണ്ട് അഫയേഴ്സ് കറണ്ട് അഫയേഴ്സിന് മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുന്ന ആൾക്കാരെ നമ്മളൊരു പേര് വിളിക്കേണ്ടതാണ് വിഡ്ഢികളെന്ന് വിളിക്കേണ്ടതു കാര്യം എന്താ രണ്ട് അല്ലെങ്കിൽ ഒന്നര വർഷത്തിനിടയിൽ നടക്കുന്ന ആനുകാലിക സംഭവങ്ങളെക്കുറിച്ച് മാത്രമാണ് ഈ കറണ്ട് അഫെയറിൽ ചോദിക്കുന്നത് അപ്പോൾ മുൻവർഷത്തെ ചോദ്യം പഠിക്കാൻ പോകുന്നവർ ആരായിരിക്കും ബുദ്ധിയുള്ള ആൾക്കാർ ആ കറണ്ട് അഫെയർ എന്ന് പറയുന്നത് മുൻവർഷ ചോദ്യങ്ങൾ നോക്കാറില്ല അവരെന്ത് ചെയ്യുന്നു ഓരോ മാസവും അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ആ മേഖലയിലെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി അടുത്ത മേഖല നമ്മുടെ സയൻസ് ആൻഡ് ജനറൽ നോളജ് മേഖലയാണ് ജനറൽ നോളജ് മേഖല എന്ന് പറയാനുള്ളത് ചരിത്രമുണ്ട് ഭൂമിശാസ്ത്രമുണ്ട് സാമ്പത്തിക ശാസ്ത്രമുണ്ട് പൊളിറ്റിക്കൽ സയൻസുണ്ട് അല്ലേ ഇത്രയും മേഖല അതേപോലെ തന്നെ നമ്മുടെ സയൻസ് എക്കണോമിക്സ് മുതലായ മേഖലകൾ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ പറയുന്ന സയൻസ് മേഖലയിലായാലും അതേപോലെ സാമ്പത്തിക ശാസ്ത്രം ഭൂമിശാസ്ത്രം ഭരണഘടന പൊളിറ്റിക്കൽ സയൻസ് ഹിസ്റ്ററി മുതലായ മേഖലയിൽ നോക്കി എന്താണ് മൂന്ന് വർഷ ചോദ്യങ്ങൾ എടുത്ത് വെച്ച് നോക്കും ഇപ്പോഴത്തെ ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളാണ് വരുന്നത് ഒരു നാല് സ്റ്റേറ്റ്മെൻറ്റ് തരും അതിൽ രണ്ടെണ്ണം തെറ്റായിരിക്കും അല്ലെങ്കിൽ മൂന്നെണ്ണം തെറ്റായിരിക്കും ഈ മൂന്ന് വർഷ ചോദ്യം പഠിക്കാനായിട്ട് നിങ്ങളോട് പറയുന്ന ആളുകൾ നിങ്ങൾക്ക് തരുന്നത് ഈ പറയുന്ന തെറ്റായ പ്രസ്താവനകൾ നിറഞ്ഞതും ശരിയായ പ്രസ്താവനകൾ നിറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും നിങ്ങളെന്ത് പഠിക്കും ആ തന്നിട്ടുള്ള പ്രസ്താവനയിൽ രണ്ട് ശരിയുണ്ടല്ലോ അത് അതുമാത്രം കാണാപ്പാടാൻ പഠിക്കും പക്ഷേ ബോധമുള്ള ആൾക്കാർ നമ്മൾ പറഞ്ഞ പറഞ്ഞപ്പോൾ ആവറേജ് ആൾക്കാരുണ്ടല്ലോ അവർ ചെയ്യുന്ന കാര്യം എന്താണ് ആ ചോദ്യത്തിൽ പരാമർശിച്ചിരിക്കുന്നത് ചരിത്രത്തിലെ ആണെങ്കിലും ഭൂമിശാസ്ത്രത്തിലെ ആണെങ്കിലും സാമ്പത്തിക ശാസ്ത്രത്തിലാണെങ്കിലും ഏത് വിഭാഗത്തിൽ നിന്നും വന്നിട്ടുള്ളത് ആണ് ചോദ്യം എന്ന് കണ്ടിട്ട് ആ വിഭാഗം മുഴുവനായിട്ട് പഠിക്കും അങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലാതെ കുറേ ചോദ്യവും ഉത്തരവും മാത്രം പഠിച്ചു പരീക്ഷ എഴുതി പാസ്സാക്കാമെന്നുള്ള കാലം എന്ന് പറയണത് കഴിഞ്ഞു പോയിരിക്കുകയാണ് അതുകൊണ്ട് ഈ ആവറേജ് ആയിട്ടുള്ള ആൾക്കാർ അതായത് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് മനസ്സുള്ള കൂട്ടുകാരാണ് അവർ പക്ഷേ അവർക്ക് സംഭവിക്കുന്നത് ഈ പറയുന്ന തരത്തിലുള്ള ആ ഒരു പഠനം മെ തോട്ട് അതായത് എന്താ മെത്തേഡ് അല്ല മെത്തഡോളജി എന്ന് പറയുന്നത് അവർക്ക് കിട്ടാറില്ല കാര്യം ആരെങ്കിലും പറയും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മുന്നൂറ് എണ്ണം വന്നിട്ടുണ്ട് ഇത് പഠിച്ചിട്ടുണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കുറപ്പാണെന്ന് പറയുന്നു ആ മുന്നൂറ് ചോദ്യം പഠിക്കാനായിട്ട് അവർ സമയം എനിക്കിടുന്നു പക്ഷേ അവർ ചെയ്യേണ്ട കാര്യം എന്താണ് സയൻസിലും ജനറൽ നോളജ് മേഖലയിലും വർഷ ചോദ്യങ്ങൾ നോക്കാൻ നോക്കാനൊരിക്കലും പോകരുത് ഇനി വരാനിരിക്കുന്ന പരീക്ഷകളിൽ എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കപ്പെടാം എന്ന് മനസ്സിൽ കണ്ടിട്ട് അത്തരത്തിൽ ചോദ്യങ്ങൾ സ്വയം സൃഷ്ടിക്കാനായിട്ടുള്ള ചിന്താബോധം വളർത്തിയെടുക്കുക മാത്രമാണ് ഇനി വരുന്ന കാലങ്ങളിൽ പരീക്ഷ എഴുതി വിജയിക്കാനായിട്ടുള്ള ഏക പോംവഴി എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരോടൊരു കാര്യം പറയുകയാണ് ഈ മുൻവർഷ ചോദ്യങ്ങളുടെ പുറകെ നിങ്ങൾ പൊയ്ക്കോളൂ പോവുകയാണെങ്കിൽ കണക്ക് മലയാളം ഇംഗ്ലീഷ് ഇത് മൂന്നും പൊയ്ക്കൂ ഒരു ആക്ഷേപവും ഇല്ല കാരണം അത് നിശ്ചിത സിലബസിൽ നിന്ന് വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ അതിന് മാറ്റം ഉണ്ടാവില്ല പക്ഷേ സയൻസ് ജി കെ കറണ്ട് അഫെയർ എന്നിവ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കാരണം ചോദ്യങ്ങൾ ഏത് രീതിയിൽ ചോദിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മളെന്താ ചെയ്യണം ഇങ്ങനെ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും എന്ന് കരുതിക്കൊണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ സ്വയം സൃഷ്ടിച്ച് മനസ്സിലാക്കി കാര്യങ്ങൾ പഠിക്കുക മാത്രമാണ് അവിടെയുള്ളൊരു കോമഡി എന്ന് പറയുന്നത് എന്ന് മാത്രമാണ് പറയാനുള്ളത് അവൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് നടന്നു എല്ലാവർക്കും ഗുഡ് ബൈ